ബൈബി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ഇതൊരു കുട്ടി വ്ളോഗ് ആയിരിക്കും കേട്ടോ. നമ്മൾ ചെറിയൊരു ചലഞ്ചാണ് ഇത് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉള്ളത് സഫീർ മാളിലാണ്. നമ്മളിന്ന് നമ്മളെ ചലഞ്ച് ചെയ്യുന്നത് ഷൂസ് ഫോറസ്റ്റിലാണ്. നമ്മുടെ ചലഞ്ചാണ് ഹൈ ഹീൽസ് ചലഞ്ച്. അപ്പോൾ ഞാൻ ഇതുവരെ ലൈഫിൽ ഹീൽസ് യൂസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അത്യാവശ്യം പൊക്കമുള്ളതുകൊണ്ട് എനിക്ക് ഹീൽസിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെയും കാണാൻ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് സൂട്ടായിട്ടുള്ള ഹീൽസ് സെലക്ട് ചെയ്യണം. ഇവിടെ എത്രമാത്രം ഹീൽസ് അവൈലബിൾ ആണെന്നൊന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു സെക്ഷനിൽ കുറേ ഡിസ്കൗണ്ട്സ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഓൾഡ് സ്റ്റോക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫൈനലി നമ്മൾ കുറച്ച് ഹീൽസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ടുള്ളത് ഷൂസിൽ വരുന്ന ഹീൽസാണ്. അപ്പോൾ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഷൂസാണ്. ഇത് ലൈറ്റായിട്ടുള്ളൊരു കളറാണ്. പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണതാണെങ്കിലും അതിൽ എനിക്ക് നല്ല കംഫർട്ടബിൾ ഉണ്ടായിരുന്നു. ആദ്യം ട്രൈ ചെയ്യുന്നതുകൊണ്ട് നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നീട് ഒരു കുറച്ച് സ്റ്റെപ്സ് വെച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നന്നായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റി. ട്രൈ ചെയ്യുന്നത് ഈ ഒരു ഷൂസാണ്. ഇതിൽ കുറച്ച് ക്രോസ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതും എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. നല്ല സോഫ്റ്റാണ് അകത്ത്. ആ ഒരു ഇട്ട് നടക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമുള്ളത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ അതെനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ്. ഇത് നല്ല സൂപ്പർ കളറായിരുന്നു കേട്ടോ. ഞാനൊരു രണ്ട് ഹീൽസ് ട്രൈ ചെയ്തപ്പോഴേക്കും മൂന്നാമത്തെ ഹീൽസിൽ ഞാൻ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു ഹീൽസ് ഇട്ടാൽ വീഴോ ഇല്ലേ, അതൊക്കെ ഇപ്പം മാറിക്കിട്ടി. അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ്. പക്ഷെ ഇതിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടൊന്നും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ബ്ലാക്കാണ്. ഈ ഒരു ഹീൽസ് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. ഈ ഒരു ഹീൽസ് ഇട്ടിട്ട് എനിക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ആ ഒരു ഫ്ലോറിൽ നടന്നത് കൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. പുറത്തോട്ടേക്ക് ഇടുമ്പോൾ എങ്ങനെയാണെന്ന് അതും എനിക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് കൊണ്ടാണോന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കംഫർട്ടബിൾ അല്ല, അതെനിക്ക് മനസ്സിലായി. അടുത്ത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഈ ഒരു സിൽവർ കളറാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും എനിക്ക് നല്ല സൂപ്പർ കംഫർട്ടബിൾ ആയിരുന്നു. ആദ്യത്തെ ഒരു മൂന്നാല് ട്രയൽ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഹീൽസ് യൂസ് ചെയ്യാനുള്ള പേടി മാറിക്കിട്ടി. ഹീൽസ് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പം ഇട്ടപ്പോഴാണ് ഇത്ര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായത്. ചലഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ സജഷൻ എന്താന്ന് വെച്ചാൽ, നമ്മൾ പുതിയതായിട്ട് ഹീൽസ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഫസ്റ്റ് തന്നെ ആ ഷോപ്പിൽ വെച്ച് തന്നെ ഒരു മൂന്നാലഞ്ച് ട്രയൽ നടത്തിയിട്ട് നമുക്കത് വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് കംഫർട്ടബിൾ ആണോ, മാനേജ് ചെയ്യാൻ പറ്റുമോ ഇല്ലേന്ന്. ഇപ്പം എനിക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് കൊണ്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ട്രയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട് എനിക്ക് ഹീൽസ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഉറപ്പ് നിങ്ങൾക്കും ഉണ്ടാന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു പുതിയ വ്ളോഗായിട്ട് വരുന്നേരെ ബൈ ബൈ.